നമസ്കാരം, ഞാൻ ജസ്റ്റിൻ ജെയിംസ്. 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന കേരളിനെ കുറിച്ച് ഇന്ന് കേരളം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറും 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് എത്താനുള്ള നൂതന ടെക്നോളജിയെക്കുറിച്ച് ഇന്ന് ലോകം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2030 യാഥാർത്ഥ്യമാകാൻ പോകുന്ന ഹൈപ്പർലൂപ്പ് എന്ന് പറയുന്ന ഇലോൺ മസ്കിന്റെ സ്വപ്ന പദ്ധതിയാണ്. ഇത് പറഞ്ഞപ്പോൾ കുറച്ചു പേർക്കെങ്കിലും അതിശയോക്തിയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ പറഞ്ഞു വരുന്നത് 2014 ആരംഭിച്ച കമ്പനിയെക്കുറിച്ചാണ്. 2014 ഹൈപ്പർലൂപ്പ് എന്ന കമ്പനി തുടക്കം കുറിച്ച് 2020 ഇതിൻ്റെ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതായത് പാസഞ്ചേഴ്സിനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണ ഓട്ടം വളരെ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും അതിൻ്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 4 മണിക്കൂർ കൊണ്ട് കേരളം മുഴുവൻ സഞ്ചരിക്കാനുള്ള കെയർറെയിലിനെ പറ്റി ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള വിവാദങ്ങളും സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ മുന്നിലാണ്. എന്നിട്ടും നമ്മളിപ്പോൾ, അതായത് നമ്മൾ മലയാളികൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. ഇത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ മാത്രം നടക്കുന്ന കാര്യമല്ല, ഇന്ത്യയിലും ഹൈപ്പർലൂപ്പിൻ്റെ പരീക്ഷണ ഓട്ടങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് ആ കമ്പനി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇലോൺ മസ്കിനെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. ഇന്ന് ലോകത്ത് ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് ഇലോൺ മസ്ക്. സ്പേസ് എക്സിൻ്റെയും അതുപോലെ തന്നെ ടെസ്ല മോട്ടോഴ്സിൻ്റെയും സ്ഥാപകനായിട്ടുള്ള ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ ഡ്രീം പദ്ധതിയായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണിത്. വിമാനങ്ങളെ വെല്ലുന്ന വേഗതയിൽ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്ത് എത്തുക എന്നുള്ളതാണ് ഈ ഹൈപ്പർലൂപ്പിൻ്റെ ലക്ഷ്യം. ഒരുപാട് കാലമായി നമ്മൾ വിമാനങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട്, എന്നിട്ട് ഇപ്പോഴും നമ്മൾ വിമാനങ്ങളിൽ തന്നെ 1000 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മണിക്കൂറിലേറെ എടുക്കുന്നു എന്നുള്ളതാണ് സത്യം. 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് 1000 കിലോമീറ്ററിലേറെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഹൈപ്പർലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു വലിയ പൈപ്പിനുള്ളിൽ നമ്മളൊരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്ന സ്പീഡിൽ ഒരു ട്രെയിൻ, ചെറിയ ചെറിയ ബസ് പോലുള്ള, ബസ്സിൻ്റെ അത്രയും വലുപ്പമുള്ള ചെറിയ ചെറിയ ട്രെയിനുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്ന വേഗത്തിൽ ഷൂട്ട് ചെയ്യുകയാണ്. ആ ഒരു തിയറി ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും എത്രത്തോളം വേഗതയിലായിരിക്കും അത് പോകുന്നതെന്ന്. ഇതിന് ചെലവ് വളരെ കുറവും നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ഒരു വിമാനം സഞ്ചരിക്കുന്ന ചെലവിനേക്കാളും കുറവാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു മേന്മയാണ്. 2014 ഈ ഒരു പദ്ധതിക്ക് തുടക്കമിട്ടതിന് പിന്നാലെ 2020 ഇതിൻ്റെ പാസഞ്ചേഴ്സിനെ വെച്ചുകൊണ്ടുള്ള പരീക്ഷണ ഓട്ടവും ഇത് വിജയകരമായി പൂർത്തിയാക്കി. 2030 ഇത് യാഥാർത്ഥ്യമാകും എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനുള്ളത്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളിന്ന് എവിടെ നിൽക്കുന്നു, ലോകം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളത്. നന്ദി.